അപ്പൊ നമ്മൾ വിഷു ആഘോഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോ വിഷുവിന് തലേന്നാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ തന്നെ ചെറിയ പടക്കം പൊട്ടിക്കലും അതുപോലെ കണിയൊക്കെ ഒരുക്കാനുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇപ്പൊ നേരം 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷു ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കിച്ചണിലൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വ്ളോഗ് കാണാം. അത് തിരിച്ചയക്കണ്ട ഇനി അപ്പുറത്ത് തിരണം തിരണം തിരണം. എങ്ങനെയുണ്ട്? എന്നമ്മാ വിഷുവിനെ പറ്റി എന്താ പറയല്ലേ? എന്നമ്മാ ഹാപ്പി വിഷു. അമ്മമ്മ വിഷുവിനെ പറ്റി എന്താ പറയല്ലേ? അമ്മ അമ്മ വിഷുവിനെ പറ്റി എന്താ പറയല്ലേ? നല്ല അഭിപ്രായമാണ്. നാളെ എന്തൊക്കെ സദ്യക്ക് ഉണ്ടാക്കണ പറ? ഇങ്ങോട്ട് നോക്കി. സദ്യകള്. അങ്ങനെ നമ്മളിതാ വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ നമ്മൾ കണി വെക്കുന്നത്. അപ്പൊ ഞാനവിടെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഏട്ടൻ്റെ ആണ് മാസ്റ്റർ പ്ലാൻ ഇപ്രാവശ്യം വന്നിട്ട്. അവന് അങ്ങനെ വേണം ഇങ്ങനെ വേണം കുറച്ച് കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവന് നമ്മുടെ വീട്ടിലൊരു ഉറിയുണ്ട്. ആ ഉറി അവന് ആവിയിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നിയിരിക്കണം, അത് എയറിൽ നിൽക്കുന്ന പോലെ തോന്നിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആർക്കും പ്ലാൻ ചെയ്യാനോ വിഷു ഫോട്ടോ എടുക്കാനോ ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. ഞാനായാലും ഷോർട്സും കാര്യങ്ങളും ഇപ്രാവശ്യം മേക്കപ്പിലൊക്കെ ഒന്നും ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നമ്മളൊരു കല്യാണ തിരക്കിലാണ്. ഇനി 1 വീക്കോളൂ കേട്ടോ കല്യാണത്തിന്. അപ്പോൾ ഞാനിതാ ഈ ഉറിയും കൊണ്ട് അങ്ങോട്ട് ഇവിടെ നടക്കുന്നത്. ഈ ഒരു കഥയുണ്ട് ഗൈസ്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു കല്യാണം. അന്ന് എന്നെ താലിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പൂനെയൊക്കെ ഏൽപ്പിച്ച് അച്ഛനും അമ്മേനും പെട്ടെന്ന് കാണാനില്ല. ഞാൻ സങ്കടപ്പെട്ട് തിരഞ്ഞു നോക്കുമ്പോൾ അവരിതാ കടയിൽ ജോലി അടിച്ച് നിൽക്കുകയാണ്. അവർക്ക് ഉറി വാങ്ങണം, അമ്മയ്ക്ക് കണ്ണന വാങ്ങണം, അത് വാങ്ങണം. എൻ്റെ ഒരു അവസ്ഥയെ അങ്ങനെ അതായത് ഇവിടെ കണിയൊരിക്കൽ പുരോഗമിക്കുകയാണ്. ഏട്ടനേട്ടൻ്റെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുന്ന ടൈമാണത്. അങ്ങനെ ആ ഒരു ഉറി കെട്ടിത്തൂക്കുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈറമ്പെന്നാണ് ഞങ്ങൾ പറയുക. നമ്മൾ ചൂണ്ടയിടാനൊക്കെ പണ്ട് യൂസ് ആക്കൂലായിരുന്നോ, അത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണില്ലല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ നിൽക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഫോട്ടോയിൽ കാണില്ല. അപ്പം ആ ഒരു ഐഡിയയിൽ അവൻ വിജയിച്ചിട്ടുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ എയറിൽ നിൽക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സജഷൻ പറയുന്നുണ്ട്, പൊന്നിൻ്റെ സജഷൻ പറയുന്നുണ്ട്, അടിയാവുന്നുണ്ട്, എന്തായാലും ഇടിയായിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ അമേലിയക്കുട്ടി മാക്സിമം വന്നിട്ട് അത് അവളെ കൊണ്ട് കഴിയും പോലെ അത് അലങ്കോലാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ നല്ല ഇതൊക്കെ കണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഭംഗിയിലൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ കള്ളക്കണ്ണൻ വന്നിട്ട്. കണ്ണനെ ഇവിടുന്ന് ജസ്റ്റ് മാറ്റിയപ്പോഴേക്ക് അമേലിയക്കുട്ടി വന്നിട്ട് ആ ഒരു പലകയിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു ഫർ ക്ലോത്ത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചുമര് അങ്ങനെ കാണണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ട് ചെയ്തിരുന്നത്. ഒന്നും ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിനി നമ്മുടെ ഉറിയിൽ വെണ്ണ നിറയ്ക്കണം. സാധാരണ വെണ്ണ നമ്മൾ കടഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്, പക്ഷെ ഞങ്ങളിതാ കുത്തി തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വെണ്ണ വന്നിട്ട്. നമ്മളിതാ ഈ ഒരു പാവക്കുട്ടി, ഇത് അമേലിയൻ്റെ ഒരു പാവക്കുട്ടി, അപ്പം സിബ് കേട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഉള്ളിലെ പഞ്ഞി കണ്ടപ്പോൾ ആ പഞ്ഞി വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ആ ഒരു പഞ്ഞി ഇതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ വെണ്ണക്കുടം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഉരുളി സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് സിൽവർ കളറാണ് കേട്ടോ ഓട്ടുരുളി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഒരു ഈ ഒരു ഗോൾഡൻ ടച്ചൊക്കെ എനിക്ക് ഗോൾഡൻ കളറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളൊരു മഞ്ഞ ഷോൾ വെച്ചതുപോലെ കവർ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് അതിലിനി നമ്മൾ എല്ലാ കാര്യങ്ങളും വെക്കുന്നത്. ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനെ എല്ലാതും വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏകദേശം ഉരുളി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് പ്രൊഡക്ട്സ് എടുക്കാൻ പോവാണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മളെ നാപ്റ്റോൾ എന്നാണ്, ഈ സ്നാപ്റ്റോളിന്ന്. മീഷോയെ എല്ലാത്തിനും നമ്മൾ തള്ളി പറഞ്ഞുകൊണ്ട് നമ്മൾ നാപ്റ്റോളിന്ന് അച്ഛൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇത് യൂസ്ഫുള്ളായി സംഭവം, കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എടുക്കും കേട്ടോ. അതുപോലെ പൂജയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കും. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൊന്ത വന്നിട്ട്, കുടം വന്നിട്ടുണ്ട്. പിന്നെ എന്താ, കുറേ വിളക്ക് കാര്യങ്ങൾ, നെയ്യൊക്കെ ഒഴിക്കുന്ന അങ്ങനത്തെ അമ്പലത്തിലൊക്കെ കാണുന്ന പോലത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ലൊരു തളികയുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ, ധാന്യങ്ങളും മഞ്ചാടിയും കാര്യങ്ങളും വിളക്ക് വയ്ക്കാൻ പോകുന്നൊക്കെ ഇതിലാണ് കേട്ടോ. നേരം 10 മണിയൊക്കെ കഴിഞ്ഞ് 11 മണി ആവാറായിട്ടുണ്ട്. 11 മണി കഴിയും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഫുൾ ഇപ്പോൾ ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. അപ്പോൾ 2 ദിവസം എന്തൊക്കെ ആയിട്ട് ഉറക്കത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ട് നേരത്തെ. അപ്പോൾ ഇതാ നമ്മൾ ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ നിറച്ച് സെറ്റായിട്ടുണ്ട്. മമ്പയറും ചെറുപയറും അരിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ മഞ്ചാടി, മഞ്ചാടി നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളതാ കേട്ടോ. നമ്മളെ വീട്ടിൽ മഞ്ചാടിമാരുണ്ട്. അപ്പോൾ കുറേ പണ്ട് തൊട്ടേ നമ്മളിതുപോലെയൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. കുട്ടിയാ കുഞ്ഞായ ടൈമിൽ തന്നെ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി എടുത്ത് വയ്ക്കും. അങ്ങനെ കുറേ പോയിട്ടുണ്ട്. അങ്ങനെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ മഞ്ചാടിയൊക്കെ സെറ്റാക്കുകയാണ്. ഇനി വന്നിട്ട് നമ്മൾ ഉരുളി കാര്യങ്ങളൊക്കെ ഫില്ലാക്കുകയാണ്. അപ്പം നമ്മുടെ കണിവെള്ളരി കിട്ടിയിട്ടുണ്ട്, മാങ്ങ കിട്ടിയിട്ടുണ്ട്, ചക്ക ഇപ്രാവശ്യം കുറച്ച് വലുതായിപ്പോയി. ചക്ക പിന്നെ കുഞ്ഞി മത്തനുണ്ടായിരുന്നു. പിന്നെ തേങ്ങ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ട് വെക്കണമല്ലോ സത്യം പറഞ്ഞാൽ, അങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നു. പിന്നെ ഓറഞ്ച്, മുന്തിരി, കുറച്ച് അങ്ങനെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അതിൽ കൊള്ളാവുന്ന രീതിക്ക് കുറേയൊക്കെ വെച്ചിട്ടുണ്ടോ. പിന്നെ എല്ലാം കൂടെ ഒന്നും വേണമെന്നില്ല, നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ കണി സൂപ്പറാക്കുക അത്രയേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ആറന്മുളക്കണ്ണാടിയൊക്കെയാണ് വെക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് കേട്ടത് കേട്ടോ. പക്ഷെ നമ്മളടുത്ത് ആറന്മുളക്കണ്ണാടി ഒറിജിനൽ ഒന്നുമില്ല, ഇതുപോലൊരു വാൽക്കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച്, ഇത് അമ്മയുടേതാണ് കേട്ടോ, അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഉരുളി ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണിക്കൊന്നയ്ക്ക് നമുക്ക് കുറച്ച് ഷോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താ വീണ്ടും പോയിട്ട് കണിക്കൊന്നയൊക്കെ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, അച്ഛൻ പോയപ്പോഴും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കിട്ടിയിരുന്നു. അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയിലി കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുറേയൊക്കെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഫ്രഷ് കണിക്കൊന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കണി സെറ്റാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും കൂടിയിട്ടുണ്ടായിരുന്നു. അച്ഛനിതാ ഒരു തളികയിൽ കോടിമുണ്ടും അതുപോലെ നാണയങ്ങളും, അച്ഛൻ പുതിയ പുതിയ നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ്, നല്ല ഭംഗിയുള്ള. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. 500-ൻ്റെയും 200-ൻ്റെയും 50-ഉം 100-ഉം അങ്ങനെ എല്ലാതും വെച്ചിട്ട്, എല്ലാ നോട്ടും ഉണ്ടായിരുന്നു, 5 രൂപയുടെ നോട്ടും ഒക്കെ. അങ്ങനെയൊന്നും വേണമെന്നില്ല, അച്ഛൻ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെയൊക്കെ വെച്ചു. അങ്ങനെ മഞ്ചാടിയും കാര്യങ്ങളും അതൊക്കെ വെച്ച് ആ ഒരു ഇത് സെറ്റാക്കി കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും പൊന്നിൻ്റെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു മാല വെച്ചു കേട്ടോ, അനിയത്തിൻ്റെ ഒരു മാലയൊക്കെ വെച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാക്കി. ഇനി നമുക്ക് കണിക്കൊന്ന വെച്ചുള്ള ഡെക്കറേഷനാണ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടോ. അപ്പോൾ കണിക്കൊന്നയും അവന് അങ്ങനെ ഈ പറഞ്ഞ പോലെ എയറിൽ നിൽക്കുന്ന പോലെ എന്തെങ്കിലും ആക്കണമെന്ന്. അപ്പോൾ നമ്മളൊരു നൂല് വലിച്ച് കെട്ടിയിട്ടുണ്ട്. നൂല് വലിച്ച് കെട്ടിയിട്ട് കണിക്കൊന്ന അതിലിങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ വെച്ചപ്പോൾ ആ ഒരു വെണ്ണക്കുടത്തിൽ അത് അവിടെയും കണിക്കൊന്ന വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന നല്ല ഇലയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ. പിന്നെ മയിൽപ്പീലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി കല്യാണ വ്ളോഗും കാര്യങ്ങളായിരിക്കും കേട്ടോ, കുറച്ച് ഇനി ഉണ്ടായിരിക്കുക. അങ്ങനെ ഇതാ കണിക്കൊന്ന പൊന്നും ലാലുമൊക്കെ കൂടെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ഏകദേശമൊക്കെ സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നമുക്ക് വീഡിയോ എടുക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അപ്പുറത്ത് വെയിറ്റ് നൂല് നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടാൻ അവിടെ ഒന്നുമില്ലാത്ത കാരണം ഞങ്ങളൊരു കുഞ്ഞ് ഇടിക്കല്ലെടുത്തിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, ഏകദേശം വന്നിട്ട് ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത് ഇനി നമ്മൾ പുലർച്ചയ്ക്കാണ് ദീപമൊക്കെ കത്തിച്ച് കാണുക, അതപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബൈ.
അങ്ങനെ ഇതാ രാവിലെ പുലർച്ചെ 4-4 ആയപ്പോഴേക്ക് എണീറ്റ് കണി കാണുകയാണ് ഞാൻ. എൻ്റെ കോലൊന്നും ശ്രദ്ധിക്കരുത്, കാരണം നമ്മൾ നേരെ എൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ടു വന്നു. അങ്ങനെ അച്ഛൻ ആദ്യം കൈനീട്ടം തന്നു കേട്ടോ. അത് കഴിഞ്ഞിതാ അനിയത്തി വരുന്നുണ്ട്, പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് അമ്മായിയുടെ അവിടെ മക്കളും കാര്യങ്ങളും അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ കണി വെച്ചിട്ടില്ലായിരുന്നു, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണ് പൊത്തിക്കൊണ്ടു വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കണിയൊക്കെ കണ്ടു, കൈനീട്ടൊക്കെ മേടിച്ചു. ആദ്യത്തെ കണി തന്നെ അച്ഛൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതാ അവിടെ നിന്ന് ചേച്ചിയുടെ മോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്, ഞെട്ടുന്നുണ്ട്. പടക്കം പൊട്ടിക്കലൊക്കെ രാവിലെ തന്നെ പുലർച്ചയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കണി കണ്ട ഉടനെ തന്നെ നല്ല പടക്കം പൊട്ടിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പടക്കം പൊട്ടിക്കൽ, ഞാൻ പടക്കം പൊട്ടിക്കാറില്ല കേട്ടോ, ഞാൻ പൂത്തിരിയുടെ ആളാണ്. പൂത്തിരി മാത്രമേ ഞാൻ എന്താണ്, പൂത്തിരി പൊട്ടിക്കൂല, പൂത്തിരി കത്തിക്ക് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് കണിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ദീപം കൊളുത്തിയതിന് ശേഷം രാമായണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷുക്കാലം അല്ലെങ്കിൽ ഈ ഒരു വർഷം നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ആയിരിക്കട്ടെ എന്നൊക്കെ ഞാനും ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണിക്ക് കണ്ടു, പിന്നെ കുറച്ച് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഇവിടുത്തത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിൽ പോവാണ് കേട്ടോ. തൊട്ട് രണ്ടപ്പുറം കഴിഞ്ഞിട്ടുള്ള വീട്ടിൽ പോവാണ്. പ്രകാശേട്ടനും പ്രസാദേട്ടൻ്റെ അവരൊക്കെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, അവിടെ ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പടക്കം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുകളിൽ പോയി പൊട്ടുന്നതൊക്കെ ഉണ്ട്, ഒരുപാടെണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും അത് കാണാൻ വേണ്ടി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമായപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ലൈറ്റ് വെച്ചാണ് വീടാണ് നമ്മളെ വീട്. ഇന്ന് രണ്ട് വീട് അപ്പുറമാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവിടെ എത്തിയപ്പോഴേക്കും അവർ റോട്ടിൽ നിന്ന് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏറ്റവും ഭയങ്കര ഹീറോ വരുന്ന പോലെ അല്ല, സ്ലോ മോഷനിൽ നടന്ന് വരുന്നുണ്ട്. അത് മാലപ്പടക്കാണ് കേട്ടോ പൊട്ടിക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പൊട്ടിക്കുകയാണ്. നല്ല രസമായിരുന്നു, മൊത്തത്തിലൊരു നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിയ ഉടനെ പ്രകാശായിട്ട് എന്താ വിഷുക്കൈനീട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വിഷുക്കൈനീട്ടം കിട്ടി, അനുഗ്രഹമൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് അനിയത്തിക്കും അമ്മയിലി കുട്ടിക്കും എല്ലാവർക്കും പൊന്നൂനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പ്രകാശായിട്ട് എല്ലാവർക്കും കൈനീട്ടൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി മേലെ പോയി പൊട്ടുന്ന ആ ഒരു പടക്കത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. 32 പീസ് അങ്ങനെ എങ്ങാണ്ടുണ്ട് കേട്ടോ. കണ്ണിക്ക് വന്ന് നോക്കിട്ടോ, ചെല തീക്കത്തേ പ്രവേട്ടോ, ചെല അടി വരണ്ടി. ഇങ്ങനെ മേലക്കെല്ലാം നോക്കണ്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നേരെ നോക്കണ്ടെന്ന് ഏട്ടങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ കണ്ണിലേക്ക് എന്തോ ഒരു അതിൻ്റെ എന്തോ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, വേഗം തന്നെ അവിടെ നിന്ന് വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടൊന്നുമില്ലായിരുന്നു, എന്തോ ഒന്ന് വീഴുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായി എണീറ്റപ്പോഴേക്കും അമ്മയൊക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് സുന്ദരിമണിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അച്ഛനൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവാണ്. ഇനി ഞാനും ലാലു പൊന്നും മുത്തു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ വിഷുവിൻ്റെ ഒരു പ്ലാനിങ്ങും ഇപ്രാവശ്യം എനിക്കില്ലാത്ത കാരണം ഞാൻ സാരിയോ ബ്ലൗസോ ഒന്നോ ചുരിദാറൊന്നും ഞാൻ വീട്ടിൽ നിന്ന് അപ്പുൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു, അതിതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചുരിദാർ വെച്ചിട്ട് ഞാൻ സാരി സ്റ്റൈൽ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ സ്റ്റൈൽ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്ത് പോകുന്നത്.
വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെയോ. പക്ഷെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്ത് പുറത്തു പോകാൻ നിൽക്കുന്നത്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കോളായി പോകുമെന്ന്, കാരണം എല്ലാവരും സാരി ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം അപ്പോൾ സാരി ഉടുക്കാന്ന്. ചുരിദാറും ഇടാൻ അതിന് മാച്ചായ ജീനും മാത്രമേ എടുത്തിട്ടുള്ളൂ. പാൻറ് മറ്റ് കോട്ടൺ പാൻറ്റൊന്നും എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ലെഗിൻസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അനിയത്തിയാണ് എൻ്റെ സാരി ഡ്രൈപ്പിസ്റ്റ് വന്നിട്ട്, അവളാണ് കേട്ടോ എനിക്ക് സാരിയൊക്കെ സ്റ്റൈൽ ചെയ്ത് ചെയ്യാറ്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് വേഗം പോകാൻ നിൽക്കുകയാണ്. നേരം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ആ ക്ലോക്കിൽ കാണുന്ന തെറ്റാണ് കേട്ടോ. നേരെ സംഭവം 8:30 ആവാനായിട്ടുണ്ട്. എന്തായാലും 10 വരെ അമ്പലം ഇന്നുണ്ട് കേട്ടോ. വിഷു ആയ കാരണം 10 വരെ അമ്പലം ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ ലേറ്റായി. അങ്ങനെ വേഗം തന്നെ റെഡി ആയി. ഒരു മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഒരു കോമ്പാക്റ്റും ഇട്ടിട്ട് ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാറിൽ വന്നിട്ടാ കേട്ടോ. സാരി അയൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം ടൈമും ഇല്ലായിരുന്നു. അപ്പോൾ ഒതുങ്ങി നിൽക്കാൻ കുറച്ചൊരു പണി ഉണ്ടായിരുന്നെങ്കിലും മൊത്തത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ മേക്കപ്പും കാര്യങ്ങളും കണ്ണെഴുത് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു, കോമ്പാക്റ്റ് ഇട്ടു, ഞാൻ മുടിയൊന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഒരു ജുംക ഇട്ടിട്ടുണ്ട്. അതൊന്നും മാച്ചിങ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് ഒരു ഒറ്റ പീസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ, അതെടുത്തിട്ടതാണ്. പിന്നെ അതാ വേഗം തന്നെ അമ്പലത്തിലെത്തി, ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്, ചന്ദനൊക്കെ തൊട്ടു. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സാരി മൊത്തത്തിൽ, നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇനി എനിക്ക് ചുരിദാറിൽ ഇങ്ങനെ സാരി എടുക്കാൻ ഒരു കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. ഇനി ഇങ്ങനെ എടുത്ത് നോക്കണം. അതാകുമ്പോൾ നമുക്ക് ബ്ലൗസ് ലാഭിക്കല്ലേ, വെറുതെ ബ്ലൗസ് ഇങ്ങനെ അടിച്ചിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതാ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അമ്മയിലെക്കുട്ടി ഫുൾ ആക്റ്റീവാണ്. അവൾ കുഞ്ഞു ഉടുപ്പൊക്കെ ഇട്ട്, നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, നല്ല എൻജോയ്മെൻറ്റിലാണ് കേട്ടോ അമ്പലത്തിൽ വന്നതും. ഇങ്ങനെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അതിൻ്റെയൊക്കെ ഒരു വൈബിലാണ് ആൾ വന്നിട്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കൊടുവായൂർ പറഞ്ഞ ക്ഷേത്രത്തിലാണ് കേട്ടോ. എൻ്റെ നാടിനടുത്ത് കൊടുവായൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുവായൂർ അമ്പലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ തൊഴുത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വേഗം പോയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ബാക്കി നമ്മൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ വീട്ടിൽ കയറുന്ന മുന്നേ നമ്മളൊന്ന് പാടത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. പക്ഷേ അത് അത്ര വലിയ സക്സസ് ആയില്ല, കാരണം അപ്പോഴേക്കും കുറച്ചൊരു വെയിൽ വന്ന്, പിന്നെ അമ്മയിലെക്കുട്ടിക്ക് നല്ല ഉറക്കശീലം ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും ഫോട്ടോസ് വലിയ നന്നായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ പോകും വഴി ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി, നല്ല സ്ട്രോങ് ചായ. നമ്മൾ പിന്നെ സമോസയോ പഴംപൊരി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഇതാ അമ്മ പായസം കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സദ്യയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി പായസം പപ്പടം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടപ്പായസമാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. പൊതുവെ ഞങ്ങൾ അടപ്പായസമാണ് കേട്ടോ വയ്ക്കാറ്. അങ്ങനെ പായസമൊക്കെ ഏകദേശം സെറ്റായി. സദ്യയായാലും നമ്മൾ വീട്ടിൽ തന്നെയാണ് സാധാരണ, എന്ത് വന്നാലും ഓണായാലും വിഷയാലൊക്കെ വീട്ടിലുണ്ടാക്കാറാണ്. അവിയലുണ്ടാക്കിയിട്ടുണ്ട്, ഓലൻ, പച്ചടി, കിച്ചടി, പുളിയിഞ്ചി, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഏട്ടനും അച്ഛനൊക്കെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പേപ്പർ വാഴയിലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെയിലായത് കാരണം പാടത്ത് പോയി പറിക്കാൻ ഒന്നും പഠിച്ചു. പിന്നെ ഇല വീട്ടിലുണ്ടായിരുന്നു, മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിത് ആ സദ്യയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. നല്ല പപ്പടമൊക്കെ കൂട്ടിക്കുഴച്ച് രസമൊക്കെ കുടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. സദ്യ നല്ല നന്നായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. അങ്ങനെ അതാ സദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ വിഷു ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേറെ പുറത്ത് പോലും ഇപ്രാവശ്യം ഇല്ലേ പറഞ്ഞല്ലോ. മൊത്തത്തിൽ ഇപ്പോൾ ഒരു നമ്മൾ തിരക്കാണ്. അടുത്ത ആഴ്ചയാണ് കല്യാണം. ഒരൊറ്റൊരാഴ്ച ടൈമിനേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇന്നലെ വന്നിട്ട് ബ്രൈഡ് ടു ബി കാര്യങ്ങളൊക്കെ നമ്മൾ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയേ വരും. അങ്ങനെ ഇതാ ഈവനിങ് ആയപ്പോഴേക്കും അപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മേലിക്കുട്ടിയും പൊന്നുമൊക്കെ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അപ്പു ഞാൻ തന്നെ ഉള്ളൂ, പിന്നെ അമ്മ അച്ഛനൊക്കെയാണ്, അമ്മമ്മയൊക്കെ. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ പൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൂത്തിരി കത്തിക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ലൈറ്റർ വെച്ചത് ആ പൂത്തിരിയൊക്കെ കത്തിക്കുകയാണ്. ഞാൻ ഇന്നുവരെ പടക്കം പൊട്ടിച്ചു, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പടക്കം അപ്പു പൊട്ടിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു അപ്പൂൻ്റെ കൂടെ ഒന്നുകൂടെ അതിന് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. ആരും ഇല്ലാത്ത കാരണം ഒരു ജോളി ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഉറങ്ങി പോലെ ആയിരുന്നു. എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു വൈബായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഭയങ്കര പൂത്തിയേക്കാളും പടക്കത്തേക്കാളും സൗണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ. അപ്പോൾ അത് ആ ഒരു സൗണ്ടിൻ്റെ കുറവ് കൊണ്ട് കുറച്ചൊരു ജോളിനെസ് കുറവുണ്ടായിരുന്നു. അങ്ങനെ അത് തീർക്കാൻ വേണ്ടി മാലപ്പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ.
അപ്പൊ അവൻ ചന്ദനത്തിരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഓലപ്പടക്കാണേ. അപ്പൊ ചന്ദനത്തിരി വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പൊ അവന് ജസ്റ്റ് കത്തിയില കത്തി എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു ആ പടക്ക. അവനോട് എറിയാൻ പറഞ്ഞിട്ട് എറിയില്ല. ഞാൻ ആകെ ടെൻഷനായി. അവൻ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കത്തുണ്ടോ കത്തണില്ലേ നോക്കുകയാണ്. ഞാൻ നല്ല ടെൻഷനായിട്ടുണ്ടായിരുന്നു. എന്തായാലും കയ്യിന്ന് പൊട്ടിയില്ല. ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ അതാ ചന്ദനത്തിരി പിടിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷു വിശേഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു കുട്ടി വിഷു ആഘോഷം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.